അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇന്നത്തെ റെസിപ്പി ഒരു അരിച്ചത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് കൊച്ചു കുട്ടിക്കും ഈസി ആയിട്ട് രണ്ട് ചേരുവകൾ മാത്രമേ ഉള്ളൂ, ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക് ജാറിലാണ് നമ്മളിത് സെറ്റാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ജാർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ജാർ എടുക്കുക. അപ്പോൾ നമുക്കിത് സെറ്റാക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, ശർക്കര. ശർക്കരയും നെല്ലിക്കയും ലെയർ ലെയറായിട്ടാണ് നമ്മളിതിൽ സെറ്റാക്കണത്. ഫസ്റ്റ് ലെയർ നിർബന്ധമായി ശർക്കര ഇടണം. ശർക്കര എല്ലാ ഭാഗത്തും എത്തുന്ന വിധം ഞാൻ ചെയ്യുന്ന പോലെ പ്രസ് ചെയ്യുക. അടുത്തത് നമ്മളെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് നെല്ലിക്കയാണ് ഇടുന്നത്. ഈ നെല്ലിക്ക കേകി വൃത്തിയാക്കിയാൽ മതി, തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുപ്പിയുടെ പകുതിയോളം നെല്ലിക്ക ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ലെയർ ശർക്കര ഇടുക. ശർക്കരയുടെ അളവിനേക്കാൾ നെല്ലിക്ക കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ സെറ്റാക്കിയ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും നെല്ലിക്കിട്ട് കുപ്പി ഫില്ലാക്കുക. കുപ്പിയുടെ ഏറ്റവും ടോപ്പിലും ശർക്കര തന്നെ വരണം, അല്ലെങ്കിൽ അത് കേടുവരാൻ സാധ്യതയുണ്ട്. നെല്ലിക്കിട്ടതിന് ശേഷം ടോപ്പിൽ സ്ഥലം കുറവായതുകൊണ്ട് ശർക്കര ഞങ്ങൾ ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇനി നമ്മൾ കുപ്പി നന്നായി മൂടി വെക്കണം, ഏറെ കടക്കാത്ത വിധം നന്നായി മൂടി വെക്കണം. എന്നിട്ട് കുറച്ച് കാലം ഇത് സെറ്റാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. ബാക്കിയുള്ള നെല്ലിക്ക മറ്റൊരു കുപ്പിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു മാറ്റമുണ്ട്. ആദ്യത്തെ കുപ്പിയിൽ മൂന്ന് ലെയറായിട്ടാണ് ശർക്കര ഇട്ടത്, രണ്ടാമത്തെ കുപ്പിയിൽ രണ്ട് ലെയറായിട്ടാണ് ശർക്കര ഇട്ടത്. പിന്നെ ഇതിൽ വേറെ സ്പൈസസും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കറക്റ്റ് അലിസ്റ്റായി നമുക്ക് കിട്ടും. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ അലിസ്റ്റത്തിൻ്റെ അവസ്ഥയാണിത്. ഇതെല്ലാം അടിപൊളിയാട്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി, ആ ശർക്കര കലിഞ്ഞു വന്നു. ഇതിൻ്റെ വേറൊരു രസം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉള്ളിക്ക് കാണുന്ന ഡബയിലാവുമ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഇത് പ്രവർത്തനം പെട്ടെന്ന് നടക്കും. അപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാം. അത് ഭയങ്കര രസമാണ്. ഒരാഴ്ച കൊണ്ടൊന്നും സെറ്റാവില്ല, ഇത്ര ഒന്നും പോരാ. ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഇതെടുക്കും, മൂന്ന് നാല് മാസത്തോളം ഇതെടുക്കും. ഇതിങ്ങനെ ശർക്കര ഇട്ട് സെറ്റാക്കി വെച്ചാൽ ഈ അലിസ്റ്റം കുറേ കാലം നിൽക്കും, ഏകദേശം രണ്ട് വർഷത്തോളമൊക്കെ നിൽക്കും. പിന്നെ നാടൻ നെല്ലിക്കയാണ് ഇതിന് നല്ലത്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങി നെല്ലിക്ക എടുത്തത്. അപ്പൊ നാല് മാസം കഴിഞ്ഞിട്ട് നമ്മളെ നെല്ലിക്കന്റെ അവസ്ഥയാണിത്. ഇത് നിങ്ങൾക്ക് കാണാം, രണ്ട് കുപ്പിയില് രണ്ട് അളവിലാണ് അരച്ച് നിൽക്കുന്നത്. ശർക്കര കുറവിട്ട പാത്രത്തില് നിങ്ങൾക്ക് കാണാം നെല്ലിക്ക വലിപ്പം അത്ര അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇതില് നെല്ലിക്ക നല്ലോണം വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മില് ടേസ്റ്റ് അത്രത്തോളം വ്യത്യാസം ഉണ്ട് നമുക്ക് നോക്കാം. ഇതിന് ഒരു കറക്റ്റ് അലിസ്റ്റ് ആയിക്കുന്നു. പാകത്തെ മധുരം എല്ലാ ക്വാണ്ടിറ്റിയും ഒരുപോലെ തന്നെയാണ്. നല്ല കറിയിൽ നിന്ന് വാങ്ങുന്ന അലിച്ച പോലെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കുപ്പി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതില് നെല്ലിക്കന്റെ ടേസ്റ്റാണ് കൂടുതല്. ആ മധുരമൊക്കെ കുറവാണ്, ഇതിന്റെ അത്ര മധുരമില്ല. ഈ ആദ്യം കാണിച്ച കുട്ടീൻ്റെ അത്ര മധുരമില്ല. മധുരം വല്ലാതെ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിന് മധുരം കുറവാണ്. പിന്നെ കൂടുതൽ ശർക്കര ഇട്ടാൽ നിങ്ങൾക്ക് നല്ല മധുരമുള്ള മധുരം നല്ല ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ശർക്കര ഇട്ട് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ളൂ. നമ്മളെ വീഡിയോ വൈകിട്ട് ഞാൻ പോണേ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.